സിനിമ കാണാത്തവരുണ്ടോ? ഒരാളുണ്ട്, ഒന്ന് കൈപ്പൊന്നിച്ച്. ആരാ? ഓക്കെ, ഇല്ല, ആരും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം വായിച്ചിട്ടില്ലേ? എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം? പഠിക്കുന്നതല്ല, അത് അത്ര ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം. എന്താ ഒന്ന് രണ്ട് പേര് പറഞ്ഞ്. ഏ, ഒരാളൊക്കെ പറ. ആ, ഒരുപാടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ പത്രം വായിച്ചിട്ടില്ലേ? നേരത്തെ പറഞ്ഞ് കുറെ പേര് വായിച്ചു. അപ്പൊ സിനിമ ഒരു പ്രാവശ്യം കണ്ടാൽ ഇതിന്റെ കഥ മുഴുവൻ രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുക്കും അല്ലേ? പറ്റില്ലേ? അഞ്ചു പ്രാവശ്യം കാണണം. കണ്ടല്ലോ, പത്രം ഒരു പ്രാവശ്യം വായിച്ചാൽ പോരെ അല്ലേ? പത്ര പ്രാവശ്യം വായിക്കാറുണ്ടോ? ഇല്ല, മനസ്സിൽ പതിയും. പാഠപുസ്തകത്തിലെ ഒരു പേജ് എടുത്തുകൊണ്ട് പത്ത് പ്രാവശ്യം വായിച്ചാലും കിട്ടുമോ? എന്താണ് കാരണം? നല്ലൊരു ചോദ്യമല്ലേ. ഇന്നത്തെ ചിന്താ വിഷയമായിക്കോട്ടെ എല്ലാവർക്കും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത്? സിനിമ കാണുന്നതും ഇഷ്ടമുള്ള നോവൽ വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നിങ്ങൾ. എന്താ കാരണം എന്ന് പറഞ്ഞേ? സാറല്ല ബോച്ചെ എന്നൊക്കെ എല്ലാവരും പഠിക്കുന്നത്. ടീച്ചേഴ്സിനെയാണ് ടീച്ചേഴ്സ് സാർ എന്നൊക്കെ വിളിക്കുന്നത്. പറഞ്ഞോ, പ്ലീസ് ഓഡിയോ. ഇവിടെ പ്രസംഗ മത്സരമുണ്ടോ? പങ്കെടുക്കാറുണ്ടോ? എനിക്ക് തോന്നി. അതായത് രണ്ട് കാര്യമാണ്, രണ്ട് പ്ലസ് പോയിന്റ്സ് ആണ്. ഒന്ന്, ഇതിനുള്ള ഒരു ഉത്തരം പറഞ്ഞു. ഒരു പല പല ശരികളുണ്ട്, പല പല ഉത്തരങ്ങളിൽ ഒരു ഉത്തരമാണ്, ഒരു പരിധി വരെ അത് ശരിയാണ്. രണ്ട്, എന്താ പറയാ, ഒരു പൂ പറിക്കാൻ പറഞ്ഞപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ പ്രസംഗ മത്സരമുണ്ടെന്ന്. അതിലും പങ്കെടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കും സമ്മാനിച്ചത്. That's really good. ഇതൊരു മാതൃകയാണ്. ഒന്ന് ഞാൻ കൈയടിച്ചത് ധൈര്യമായിട്ട് കയറി വരാനുള്ള ശങ്കുറ്റം, ആ ധൈര്യമാണ് ഫസ്റ്റ്. നമുക്കൊക്കെ പ്രതികരണ ശേഷി ഉണ്ടാവണം, ധൈര്യം ഉണ്ടാവണം, ഒന്നിനും ഭയക്കരുത്. അത് ഫസ്റ്റ്. സെക്കൻഡ്, ഉത്തരം പറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഭാവിയിൽ ടീച്ചറാവാനാണോ ആഗ്രഹം? എന്തോ അമാതൃതിയാണ്. ഓ മൈ ഗോഡ്, എന്നെ പോലെ തന്നെ. പക്ഷെ ഞാൻ ഒന്നും ആയില്ല എന്ന് മാത്രം. ആ, അതൊക്കെ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ടീച്ചിങ് ആയിരുന്നു. അതല്ല, ഇടയ്ക്ക് ഞാൻ പോയി ചെയ്യാറുണ്ട്, സ്ഥിരം പരിപാടി അല്ലെങ്കിലും. എൻ്റെ അമ്മയെ ഇതൊരു ഡിബേറ്റ്സിന് തന്നെ പോകുന്നതാണ്. ഞാൻ പക്ഷേ കിട്ടിട്ടോ ഒരു പരിധി വരെ ഇത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു. ശരിക്കും ഇതിൻ്റെ
മറുപടി ഫുള്ളായിട്ട് നിങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും സമയം അതിനെ മുതിരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്കിതിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ ഈ പറഞ്ഞത് അതിൻ്റെ ഒരു ഭാഗമാണ്. ശരിയല്ലേ? നമ്മളുടെ താല്പര്യം എന്താണ്, നമ്മളെങ്ങനെ നോക്കിക്കാണും അല്ലേ? ചില ടീച്ചേഴ്സിനെ നമുക്ക് ഇഷ്ടമാണ്, ചില ടീച്ചേഴ്സിനെ നമുക്ക് പേടിയാണ്, ദേഷ്യമാണ് അല്ലേ? ഇതൊക്കെ ഉണ്ടാവും. അത് ആ അതിനോടുള്ള ഇപ്പം നല്ല ടീച്ചേഴ്സ് ആയിരിക്കും. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ അടിക്കുന്ന ഇപ്പം അടിയൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ പഠിക്കുമ്പോൾ അടിയൊക്കെ ഉണ്ട്, ചൂരലടി അടിയൊക്കെ ഉണ്ട്, പിച്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നെ ശിക്ഷിച്ചവരോടൊക്കെ ദേഷ്യമായിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടത് എന്നെ ശകാരിച്ച ശിക്ഷിച്ച അധ്യാപകന്മാരുടെ അടുത്ത് മാത്രമാണ് ഞാൻ പോയത്. ബാക്കിയുള്ളവരോടൊന്നും പോയില്ല. കാരണം അവർക്കൊക്കെ നമ്മൾ നന്നാവണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവർക്ക് ദേഷ്യം വരുന്നതൊക്കെ. പക്ഷെ നമ്മൾ നമ്മളെ അപ്രോച്ച് നോക്കിയിട്ടാണ്, ഫിസിക്കൽ അപ്രോച്ച് നോക്കിയിട്ടാണ് നമ്മൾ. അപ്പം നമുക്ക് അവരോട് ദേഷ്യം ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ബുദ്ധിബോധമൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഭാവി നമ്മുടെ വളർച്ചയ്ക്ക് കാരണക്കാരായത് അവരായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ഫ്രണ്ട്ലിയാണ്, നല്ല അപ്രോച്ചാണ്, ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് എന്നുള്ളതാണ്. ക്ലിയറാണ്? ഒരുപാട് മേലേക്ക് പോകേണ്ടി ഒരു ചെറിയ കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അല്ലേ, നമ്മൾ കണ്ട സിനിമ, നമുക്കിഷ്ടമുള്ള നടന്മാർ, നടികൾ അല്ലേ, ഇവരൊക്കെ ഓർമ്മയിൽ വരില്ലേ? ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലേ. പഴയ കാലത്ത് ഞാൻ തമാശയിൽ പറയും, ഇപ്പം അതൊക്കെ പോയി നിങ്ങൾക്കറിയില്ല. ആണുങ്ങളാണെങ്കിൽ ഷക്കീലേനൊക്കെ ഓർത്തിട്ടിരിക്കുന്നുണ്ടാവും, പെണ്ണുങ്ങൾ മമ്മൂട്ടി, മമ്മൂക്ക, മോഹൻലാൽ ഇങ്ങനെയൊക്കെ ഓർത്തിരിക്കണേ. പക്ഷേ നമ്മൾ ഞാനടക്കം നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് എവിടെയൊക്കെയോ പറന്ന് പറന്ന് പോകും അല്ലേ. ഏറ്റവും ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നത് എന്താണ്? മനസ്സാണ് അല്ലേ. ശരീരം എവിടെയും മനസ്സ് എവിടെയെങ്കിലുമൊക്കെ ആവും. അപ്പം അതിനൊരു ക്ലാസ് ഉണ്ട് ശരിക്കും. അതൊരു ഘടകമാണ്, റീകോൾ ചെയ്യാന്ന് പറയും, നമ്മുടെ മനസ്സിനെ തിരിച്ചു വിളിക്കുക. നമ്മളെപ്പോഴും ഇരിക്കുമ്പോൾ തിരിച്ചു വിളിക്കുക, അതൊരു മെക്കാനിസമായി സമയമെടുക്കുന്നത് വരില്ല. അപ്പം നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പറഞ്ഞത് വേണമെങ്കിൽ ഓർക്കാം, ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഇവിടുന്ന് പോയ വഴിക്ക് ജസ്റ്റ് റീകോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് തിരിച്ചു വരുന്നൊരു അവസ്ഥ. അപ്പോൾ നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ്സ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് കേൾക്കാനും ശ്രദ്ധിക്കാനും അതൊരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊണ്ട് ഹൃദ്യമാവാനൊക്കെ സാധിക്കും. അല്ലെങ്കിൽ ബോഡി മാത്രം ഇവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് അനദർ ദിസ് റെഡിയാണോ? അതൊക്കെ മൈൻഡ് പോവാറില്ലേ? മൈൻഡ് പോവാത്തത് അവിടെ പഠിപ്പിക്കും. 100% നമ്മുടെ മനസ്സ് ആ സബ്ജക്റ്റിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നവരുണ്ടോ? ഉണ്ടാവാറുണ്ട്. വളരെ 1-2% എന്ന് ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 100% എപ്പോൾ ചോദിച്ചാലും അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എനിക്കൊന്നും പറ്റില്ല. പക്ഷേ വി ക്യാൻ പ്രാക്ടീസ്. നമ്മുടെ മൈൻഡിനെ തിരിച്ചു വിളിക്കാനുള്ള എക്സസൈസ് ഉണ്ട്. അത് സമയമെടുക്കുന്നതുകൊണ്ട് ഞാൻ എനിക്ക് വരുന്നില്ല. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും പോകുന്ന എപ്പോൾ നമുക്ക് തിരിച്ചു വിളിക്കാം. നമ്മുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡിലേക്ക് വരാനുള്ള ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ നമ്മുടെ താല്പര്യം, പിന്നെ ഭാവിയിൽ എന്താകണം എന്നൊക്കെ. അപ്പൊ നിങ്ങളൊക്കെ ആരായാലും ശരി, എത്ര ലെവലിലെത്തിയാലും ഒരു 10 രൂപ കിട്ടുമ്പോ 1 രൂപ എന്ത് ചെയ്യും? മിഠായി വാങ്ങും. എന്താ ചെയ്യാ? അല്ലെങ്കിൽ ഒരു 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു മാസം കിട്ടിയാൽ എന്ത് ചെയ്യും? അതില് കുറച്ച് പൈസ എന്ത് ചെയ്യും? കേക്കട്ടെ, ഞാൻ പറയുന്നില്ല. എന്ത് ചെയ്യും? ചാരിറ്റി. ഉറക്കം പറ എന്താ ഒരു മോശം പോലെ. എന്ത് ചെയ്യും? അതെ, നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നവരിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, യൂണിഫോം ഉണ്ടോ, പഠിക്കാനില്ലേ, അല്ലെ ഭക്ഷണമില്ലേ, അല്ലെങ്കിൽ എന്തോ ആവട്ടെ, നമുക്ക് സാധിക്കുന്നത് സാധിക്കാത്തവരെ കാണുമ്പോൾ കുറച്ച് അവര് സഹായിക്കണം. ചെയ്യോ? എത്ര പേര് ചെയ്യും? ആ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ചെയ്യണം. എന്തിനാ ചെയ്യണമെന്നറിയാം? അത് കിട്ടുന്നവർക്ക് സന്തോഷമാണ്, അതിൽ കൂടുതൽ സന്തോഷമാക്കുക കൊടുക്കുന്നവർക്കാണ്. കൊടുത്ത് ശീലിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ബാക്കി എല്ലാ സന്തോഷങ്ങളും ഉണ്ടെങ്കിലും ഇത് മടുക്കാത്ത ദ റിയൽ എൻഡ്ലെസ്. Here we have Dr. Boby Chemmanur handovering the Malayalam Manorama newspaper to our school representative. Let's put our hands together and give a loud round of applause.
സമൂഹ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും എല്ലാവർക്കും വളരെ പരിചിതനായ ശ്രീ ഡോക്ടർ ബോബി ചെമ്മനൂർ. ഈ ചെറിയ ക്ലാസ്സിൽ ഇരിക്കുവാണ്. ഈ കോവിഡിനൊക്കെ ശേഷം വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഈ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഐ വാസ് റീകളക്ടിങ് മൈ മെമ്മറീസ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു എനർജി ഉണ്ട്, സന്തോഷമുണ്ട്. മനോരമ ഇങ്ങനെ നല്ലൊരു വായന എന്ന് മാത്രമല്ല, വായനയിലൂടെ നിങ്ങളുടെ ഭാവി ജീവിതം ശോഭനമാക്കാൻ മനോരമയുടെ ഒരു സപ്പോർട്ടാണിത്. കാരണം ഞാൻ ദിവസവും പത്രം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. പത്രം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ബിസിനസ്സും മറ്റെല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ അറിയുന്നത്. ദിവസേന രാവിലെ കക്കൂസേ പോകുമ്പോൾ അരമണിക്കൂർ അവിടെ ഇരുന്ന് വായിക്കും. രണ്ട് പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ അരമണിക്കൂർ അവിടെ പോയിരിക്കണം എന്നല്ല, ഇതൊക്കെ ഓരോ ശീലങ്ങളാണ് ഇപ്പോഴും കാലത്ത് എങ്ങനെയോ. അപ്പോൾ ആ രണ്ട് പരിപാടി ഒരുമിച്ചാണ് നടക്കുക. ഇന്നും അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പത്രം കറക്റ്റായിട്ട് വായിക്കും, ടി വി കാണാറില്ല പ്രത്യേകിച്ച്. അതുകൊണ്ട് പത്രമാണ് എന്നെ കണക്ട് ചെയ്യുന്നത്. പിന്നെ സിനിമയാണ്, സിനിമ കാണാറുണ്ട്, ഒരുവിധ സിനിമകളൊക്കെ കാണും. അങ്ങനെയാണ് എനിക്ക് അറിവൊക്കെ ലഭിക്കുന്നത്. ചെമ്മണ്ണം സ്ഥാപനങ്ങളുടെ സാരഥി എന്നതിൽ ഉപരി വ്യവസായ പ്രമുഖൻ, സാമൂഹ്യ പ്രവർത്തകൻ തുടങ്ങി നിരവധി നേർന്ന വിശേഷണങ്ങൾ തൻ്റെതായ ശൈലിയിൽ ജനങ്ങളുടെ മനസ്സിൽ കയ്യൊപ്പ് ചാർത്തിയ ഇദ്ദേഹം നല്ല ഒരു മനുഷ്യസ്നേഹി കൂടി ആണെന്ന് പ്രത്യേകം പറയട്ടെ. നമ്മളുടെ പ്രൊവിഡൻസ് വിദ്യാലയത്തിന് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സഹായവസ്തു പലപ്പോഴും തുണയായി ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മുടെ ഈ വായനക്കളരി ഉദ്ഘാടനം ചെയ്യാൻ ഇത്രയും ആപ്റ്റായിട്ടുള്ളൊരു ആളെ തന്നെ കിട്ടിയതിൽ നമുക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കാരണം കേരളത്തിൽ പല പണക്കാരുമുണ്ട്, നമ്മൾ അറിയാതെ കിടക്കുന്ന സാമ്പത്തികമായിട്ട് പല മെച്ചങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞെങ്കിലും അവനവനും അവനവൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേരളത്തിൽ. പക്ഷേ അതല്ല, നമ്മൾ സമ്പാദ്യത്തിൻ്റെ ഒരു അംശം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ ഒരു കാര്യം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റുള്ളവർ എന്തും കരുതട്ടെ, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് വളരെ ആർജവത്വത്തോടു കൂടി പറയുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആരാധന പിടിച്ചു പറ്റിയ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഒരു ഈ കരഘോഷമൊന്നും പോരാ, ഏറ്റവും ശക്തിയെ നമ്മുടെ പ്രൊവിഡൻസിൻ്റെ ശക്തി തെളിയിച്ച ഒരു കരഘോഷം കൊടുക്കാം. ഇപ്പം Conquer the world with love. Love you everybody. Your own Boche.